സുഖമാണെന്ന് വിശ്വസിക്കുന്നു. BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഗൃഹനാഥകളായിട്ടുള്ള, അതായത് വിധവകൾ മാത്രമല്ല, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവരോ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരോ മാത്രമല്ല, സ്ത്രീകൾ ഗൃഹനാഥകളായിട്ടുള്ള വീട്ടിലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന ധനസഹായ പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം 1 മുതൽ 5 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാസം 300 രൂപ വീതം വർഷം മുഴുവൻ പഠനത്തിനാവശ്യമായിട്ടുള്ള ചിലവിലേക്ക് 300 രൂപ വീതം 10 മാസം 3000 രൂപയും 5 മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാസം 500 രൂപ വീതം 10 മാസം 5000 രൂപയാണ് ലഭിക്കുന്നത്. +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ മാസവും പഠന ചിലവിലേക്ക് 750 രൂപയും, അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ മാസവും 1000 രൂപ വീതം 10 മാസം 10000 രൂപയുമാണ് ലഭിക്കുന്നത്. ഇത് ഒരു വർഷം അപേക്ഷിച്ചിട്ട് അടുത്ത വർഷം വീണ്ടും അപേക്ഷിക്കാം. പക്ഷേ ഒരു കുടുംബത്തിൽ ഒരു സമയത്ത് 2 കുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വനിതകൾ ഗൃഹനാഥകളായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് 1 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിവിധ ക്ലാസുകളിൽ ധനസഹായം നൽകുന്നു. സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയിൽ BPL മുൻഗണന വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് അർഹത ഉണ്ടാവുക. 1 മുതൽ 5 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാസം 300 രൂപ വീതം ഒരു അധ്യയന വർഷം 3000 രൂപയാണ് ലഭിക്കുക. 6 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ മാസവും 500 രൂപ വീതം അധ്യയന വർഷം 5000 രൂപയും 1 + 2 പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ മാസവും 750 രൂപ വീതം ഒരു അധ്യയന വർഷത്തിൽ 7500 രൂപയുമാണ് ലഭിക്കുക. ഡിഗ്രി മുതൽ മുകളിലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ മാസവും 1000 രൂപ വീതം ഓരോ അധ്യയന വർഷത്തിലും 10000 രൂപയാണ് ധനസഹായം ലഭിക്കുക. വിവാഹ മോചിതരായ വനിതകൾ ഗൃഹനാഥരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ധനസഹായത്തിന് അർഹത ഉണ്ടാകും. അതേസമയം പുനർവിവാഹം കഴിച്ചവരുടെ മക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വനിതകളുടെ മക്കൾ, ഭർത്താവിനെ കാണാതായി 1 വർഷം കഴിഞ്ഞ വനിതകളുടെ മക്കൾ എന്നിവർക്കും ധനസഹായത്തിന് അർഹതയുണ്ട്. ഇപ്രകാരമുള്ള അപേക്ഷകൾ സ്വീകരിക്കുമ്പോൾ ബന്ധപ്പെട്ട റവന്യൂ വില്ലേജ് ഓഫീസിൽ നിന്നും സാക്ഷിപത്രം ഹാജരാക്കണം. ഭർത്താവിന് നട്ടെല്ലിന് ക്ഷതമേറ്റ് പക്ഷാഘാതം കാരണം ജോലി ചെയ്യാനും കുടുംബം പുലർത്താനും കഴിയാത്ത വിധം കിടപ്പിലായ കുടുംബത്തിലെ വനിതകളുടെ മക്കൾക്കും ധനസഹായം ലഭിക്കും. ഇത്തരം അപേക്ഷയോടൊപ്പം സർക്കാർ ഡോക്ടറിൽ നിന്നും ലഭിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. നിയമപരമായ വിവാഹത്തിലൂടെയല്ലാതെ അമ്മമാരായവരുടെ മക്കൾക്കും ധനസഹായത്തിന് അർഹതയുണ്ട്. ഇത്തരം അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട ICDS സൂപ്പർവൈസറുടെ സാക്ഷ്യപത്രം നൽകണം. ART തെറാപ്പി ചികിത്സയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന HIV ബാധിതരായ വ്യക്തികളുടെ കുട്ടികൾക്കും ധനസഹായത്തിന് അർഹതയുണ്ട്. ഇവരും അപേക്ഷയോടൊപ്പം സർക്കാർ ഡോക്ടറിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഒരു കുടുംബത്തിൽ പരമാവധി 2 കുട്ടികൾക്കാണ് ധനസഹായത്തിന് അർഹത ഉണ്ടാവുക. സംസ്ഥാന കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു വിധത്തിലുള്ള സ്കോളർഷിപ്പും ലഭിക്കുന്നില്ല എന്ന് സാക്ഷ്യപത്രം വിദ്യാഭ്യാസ മേധാവിയിൽ നിന്നും വാങ്ങി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഒരു സാമ്പത്തിക വർഷം ഒരു ജില്ലയിൽ നിന്നും 1 തവണ മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുക. അംഗനവാടി പ്രവർത്തകർ വഴിയാണ് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. സംസ്ഥാന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിലോ മറ്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങളിലെ ട്യൂഷൻ സെൻ്ററുകളിലോ പഠിക്കുന്നവർക്ക് ധനസഹായത്തിന് അർഹതയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള അംഗനവാടിയുമായോ www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റിലോ സന്ദർശിക്കുക. അപ്പോൾ ഈ ഒരു പദ്ധതി നിലവിലുണ്ട്. ഓരോ ജില്ലക്കും 1 തവണ മാത്രമാണ് 1 വർഷം അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാകുക. അപ്പം നിങ്ങളുടെ ജില്ലയിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തൊട്ടടുത്തുള്ള അംഗനവാടിയിലോ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലോ അന്വേഷിക്കുക. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും വർഷത്തിലും ഇത് ലഭിക്കും. അതിനു വേണ്ടിയിട്ടും നിങ്ങൾ ശ്രമിക്കുക. ഇതേക്കുറിച്ച് അറിയാത്ത ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ 1 തവണ മാത്രമാണ് 1 വർഷത്തിൽ ഉണ്ടാകുക.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ അല്ലെങ്കിൽ വനിതാ ശിശു വികസന ഓഫീസിൽ എന്ന് വിളിച്ചിട്ട് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷത്തിനും ഈ ഒരു അവസരം ഉണ്ടാകും. അതിൽ എല്ലാ ആളുകളും എല്ലാവരുടെയും ശ്രദ്ധ ഇതിലുണ്ടാകണം. പല ആളുകളും ഇത് അറിയാത്തതുകൊണ്ട് ഇത് അപേക്ഷിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടി എല്ലാ ആളുകളും ഓർമ്മിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു എന്നിരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.